ഹായ്. ഒരു ലോങ് എക്സ്റ്റെൻഡഡ് ലോക്ക്ഡൗണിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും റെഗുലറായിട്ട് ഒ ഇ ടി ഐഎൽസ് എന്നീ ക്ലാസ്സസ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലാണ് അവർ ക്ലാസ്സസ് നൽകുന്നത്. ഫുൾ ഡേ ആയിട്ട് റെഗുലർ സെഷൻസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടും റെഗുലർ ക്ലാസ്സസ് ഡെലിവർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇതിനെക്കുറിച്ചാണ്. കോവിഡിന് ശേഷമുള്ള പഠനം, അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ പല സ്റ്റുഡൻസിൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാവും. കോവിഡ് ഇപ്പോൾ കഴിഞ്ഞ് ഏകദേശം ക്ലാസ്സസ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യണോ ക്ലാസ്സസ്, അതോ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് അറ്റൻഡ് ചെയ്യണോ? ഇനിയിപ്പോൾ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് ഫുൾ ഡേ സെഷൻസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യണോ, അതോ പാർട്ട് ടൈം ആയിട്ടാണോ എടുക്കേണ്ടത്? ഇനി ഇതൊന്നും വേണ്ട, ഓൺലൈനായിട്ടാണോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യേണ്ടത്? ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾ ഈ ക്ലാസ്സുകൾ 10 to 4 എന്നുള്ള റെഗുലർ സെഷനായിട്ട് അറ്റൻഡ് ചെയ്യണോ, അല്ല പാർട്ട് ടൈം ആയിട്ടുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താൽ മതിയോ എന്ന്. യെസ്. അപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്കറിയാലോ റെഗുലർ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഫുൾ ഡേ സെഷൻസ് ആണ് ഉണ്ടാവാറ്. ഒന്നെങ്കിൽ മോർണിംഗ് ഒരു 9:30 തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു 4:00 വരെ, അല്ലെങ്കിൽ ഒരു 10:00 4:35 വരെയൊക്കെ ആയിരിക്കും സെഷൻസ് റൺ ചെയ്യുക. അതാണ് നമ്മൾ കണ്ടുവന്ന റെഗുലർ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ കോവിഡിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ കണ്ടുവന്ന ഒരു ചേഞ്ചാണ് പാർട്ട് ടൈം ആയിട്ട് ക്ലാസ്സസ് നൽകുന്നത്. അതായത് ഒരു 3 ഷിഫ്റ്റിലാണ് ഒരു ദിവസം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, ഇങ്ങനെ 3 ഷോർട്ട് ഡ്യൂറേഷൻ ഷിഫ്റ്റ്സിലാണ് ക്ലാസ്സസ് നൽകുന്നത്. ഇത് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, റെഗുലർ എന്ന് പറയുമ്പോൾ ഫുൾ ഡേ സെഷൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പാർട്ട് ടൈമായി കൊടുക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് മനസ്സിൽ പല ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പാർട്ട് ടൈം അറ്റൻഡ് ചെയ്യുന്നത് ഗുണമാണോ, അതുപോലെ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ, എങ്ങനെയാണ് ശരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ പല സ്റ്റുഡൻസും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പാർട്ട് ടൈം ആണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത്, അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണോ ബെറ്റർ? അപ്പം ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ക്ലാസ് കൊടുക്കുമ്പം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ ഒരു 3 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പം ക്ലാസ്സസ് നൽകുന്നത്. അങ്ങനെ 3 മണിക്കൂറിൻ്റെ ഒരു ഷിഫ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഎൽസ് അല്ലെങ്കിൽ ഒ ഇ ടിയിലെ എല്ലാ 4 മോഡ്യൂൾസും ഒരു ദിവസം കിട്ടുമോ? ഇനി അതുകൂടാതെ സഫീഷ്യൻ്റ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു ടൈമുണ്ടോ ആ ഒരു 3 hours ഡ്യൂറേഷനിൽ? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ഒരു സഫീഷ്യൻ്റ് ടൈം കിട്ടാതെ വരുമ്പോൾ, ഒരു മാസം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സ്, ഒരു ഫുൾ ഡേ റെഗുലർ കോഴ്സ്, അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 2 months വരെ പോകാനുള്ള ചാൻസ് ഇല്ലേ? അല്ലെങ്കിൽ ഒരു 2 മാസത്തെ കോഴ്സാണെങ്കിൽ അത് 4 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇനി അഥവാ ഒരു 3 months ഡ്യൂറേഷനൊരു കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പം അതൊരു 6 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം 3rd കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ അവരുടെ വീടും നാടും ഒക്കെ വിട്ടിട്ട് കുറച്ചുകൂടി അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം, അതിനുവേണ്ടിയാണല്ലോ അവർ ഹോസ്റ്റലിൽ വന്ന് നിന്ന് പഠിക്കുന്നത്. ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഒരു മാസം തന്നെ ഒരു ഹോസ്റ്റലിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ വിത്ത് ഫുഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 5,000 ആയിരിക്കും അപ്രോക്സിമേറ്റ് ഒരു മന്തിൻ്റെ തന്നെ അവരുടെ ഫീ വരിക. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ഡ്യൂറേഷനിൽ ഒരു 6 months ഓളൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു 30,000 rupees ഒക്കെ ആയിരിക്കും അവരുടെ ഫീ വരിക. ദിസ് ഈസ് ഇൻ അഡീഷൻ ടു ദ കോഴ്സ് ഫീ. ഇനി ഇത്രയും എമൗണ്ട് കൊടുത്ത് പഠിക്കുമ്പോൾ അവർക്ക് ഇതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? കാരണം അവർ ആകെ ഒരു 2 to 3 hours ആയിരിക്കും ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ഇൻ എൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ മാമിന് എന്താണ് തോന്നുന്നത് ഈ പോയിന്റ്സൊക്കെ പറയുമ്പോൾ? യെസ് സംഗീത, റെഗുലർ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഫുൾ ഡേ ക്ലാസ്സാണ്. ഏകദേശം 6 to 7 hours വരെ ക്ലാസ് കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പോൾ കട്ട് ഷോർട്ട് ചെയ്തിട്ട് പാർട്ട് ടൈം എന്നുള്ള രീതിയിലാക്കിയിരിക്കുന്നത്. ആ സമയത്ത് വരുമ്പോഴേക്കും ഒരു 3 മണിക്കൂറൊക്കെ മാത്രമാണ് ഒരാൾക്ക് ക്ലാസ് കിട്ടുന്നത്. ഇതുകൊണ്ട് ഒരാൾക്കൊരിക്കലും എല്ലാം പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടില്ല. പാർട്ട് ടൈം ക്ലാസ്സസ് മെയിനായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും നടത്താൻ തന്നെ കാരണം ടീച്ചേഴ്സിന് കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അതെങ്ങനെയാണ്? ഈ ഒരു ടീച്ചേഴ്സ് തന്നെ 3 മണിക്കൂറും
കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞ് അടുത്ത സെഷനും ഇതേപോലെ അവർക്ക് 3 മണിക്കൂർ ക്ലാസ്സസ് എടുക്കാം. സോ ഒരു ടീച്ചറിന് ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇത് ചെയ്യുന്നത്. മാം പറഞ്ഞത് ശരിയാണ്. ഒരു ടീച്ചറിനെ വെച്ചിട്ട് തന്നെ അവർക്ക് 3 ഷിഫ്റ്റ് നടത്താൻ പറ്റും. മോർണിംഗ് ബാച്ചിൽ 8 മണിക്ക് ടീച്ചർ ക്ലാസ്സിൽ കയറുന്നു. ആ ഒരു ബാച്ച് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ആഫ്റ്റർനൂൺ ബാച്ചിൽ അതേ ടീച്ചർ കയറുന്നു. അതിൻ്റെ ഒരു ബ്രേക്കിന് ശേഷം 3rd ഷിഫ്റ്റായ ഈവനിങ് ബാച്ചും ആ ഒരു ടീച്ചറിനെ വെച്ച് തന്നെ അവർക്ക് റൺ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ക്ലാസ്സസ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു 3 മണിക്കൂർ ക്ലാസ്സിൽ ലിസ്ണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ഇതിൻ്റെയൊക്കെയും തിയറി സെഷൻസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കുട്ടികൾക്ക് എന്തായാലും കിട്ടില്ല. OET അല്ലെങ്കിൽ IELTS ഒരു ഇംഗ്ലീഷിൻ്റെ സ്കിൽ ടെസ്റ്റാണ്. ഇത് ഒരു സ്കിൽ ടെസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് മോർ പ്രാക്ടീസ്. റെഗുലർ ക്ലാസ്സസിന് പോലെ തന്നെയുള്ള ഒരു പ്രാക്ടീസിൻ്റെ ടൈം നമുക്ക് പാർട്ട് ടൈം ക്ലാസ്സിൽ കിട്ടില്ല. പ്രാക്ടീസിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറയുന്നത് കൊണ്ട് തന്നെ സംഗീത നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ തന്നെ നീണ്ടെന്ന് വരാം. 1 മാസം എന്നുള്ളത് ചിലപ്പോൾ 2 മാസം ആയേക്കാം, 2 മാസം എന്നുള്ളത് ചിലപ്പോൾ 4 മാസം ആയേക്കാം, 3 എന്നുള്ളത് 6 മാസവും ആയേക്കാം. ഈ പാർട്ട് ടൈം ക്ലാസ്സസിൻ്റെ പ്രോബ്ലം നമ്മളൊന്ന് പ്രാക്ടീസിൻ്റെ പ്രോബ്ലം നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെയാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ടൈം കുറയുമ്പോഴേക്കും ഡ്യൂറേഷൻ കൂടുന്നു. ഇനി ഡ്യൂറേഷൻ കൂടുമ്പോൾ അടുത്ത പ്രോബ്ലമാണ് പൈസയുടെ വലിയൊരു നഷ്ടം. ധനനഷ്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുട്ടി 3 മാസം പഠിക്കുന്ന ഒരു കൊച്ച് ചിലപ്പോൾ ഈ ഡ്യൂറേഷൻ കൂടുതലാകുമ്പോഴേക്കും 6 മാസമായിരിക്കും ആ കുട്ടി പഠിക്കുന്നത്. സംഗീത പറഞ്ഞതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് മാത്രമാണ് സംഗീത പറഞ്ഞിരുന്നത്. സോ അതിൻ്റെ കൂടെ ഈ 3 മുതൽ 6 മാസം വരെയുള്ള കോഴ്സ് ഫീ അത് തന്നെ ഏകദേശം 30,000 അല്ലെ 40,000 വരത്തില്ലേ. ഈ കോഴ്സ് ഫീയും ഹോസ്റ്റൽ ഫീസും വരുമ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആവില്ലേ. ഇതുകൂടാതെയല്ലേ 6 മാസം മുതൽ മുകളിലേക്ക് വരുന്ന ഈ ഒരു കരിയർ ബ്രേക്ക്. പക്ഷെ മാം ഈ പറഞ്ഞ 3 ഷിഫ്റ്റിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ വർക്കിംഗ് നേഴ്സസിനൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കില്ലേ? വർക്കിംഗ് നേഴ്സസിന് ഒരു കണ്ണിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ എളുപ്പമാണ് കാര്യം എന്ന് തോന്നും. പക്ഷേ ഇവർക്ക് ഡ്യൂട്ടി ഷെഡ്യൂൾ പലപ്പോഴും മാറി മാറി വരും. ആ ഡ്യൂട്ടി ഷെഡ്യൂൾ മാറി വരുമ്പോഴേക്കും ക്ലാസ്സസ് മിസ്സാവും. ക്ലാസ് മിസ്സായി കഴിയുമ്പോഴേക്കും റെഗുലർ ക്ലാസ്സസ്ന്ന് പലപ്പോഴും അവർക്ക് ക്ലാസ്സസ് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടില്ല. സോ ക്ലാസ്സസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒത്തിരി നേഴ്സസും ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാലും ചില നേഴ്സസും ഉണ്ട്, അത് വളരെ എളുപ്പം സാധിക്കുന്ന ആൾക്കാരും ഉണ്ട്. ജോലി ചെയ്യുന്ന നേഴ്സസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലാത്ത പക്ഷം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ വിജയശതമാനം പലപ്പോഴും കുറവായിരിക്കാം. അപ്പോൾ കോവിഡിന് ശേഷം റെഗുലറായിട്ട് ഫുൾ ഡേ ഒരു കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഗീത അതിൻ്റെ ബെനിഫിറ്റ്? കോവിഡിന് ശേഷം റെഗുലർ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുമ്പം കോവിഡ് പ്രോട്ടോകോൾസ് ക്ലാസ്സസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്പർ കുറവായിരിക്കും ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ. അങ്ങനെ കുറവാകുമ്പോൾ തന്നെ ഒരു ടീച്ചറിന് നല്ല അറ്റൻഷൻ കൊടുക്കാൻ പറ്റും ഓരോ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ടൈം തന്നെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. കാരണം അവർക്ക് കൂടുതൽ പ്രാക്ടീസും കൂടുതൽ അറ്റൻഷനും എല്ലാം ഒരു റെഗുലർ ക്ലാസ്സസ് ഫുൾ ഡേ റെഗുലർ ക്ലാസ്സസിൽ തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും സ്വദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ സൗകര്യം. അതിന് ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉണ്ട്, ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ഉള്ളതുണ്ട്, നല്ലതാണ്. അപ്പോൾ ഈ ഡിസ്കഷന് ശേഷം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടായ ക്വയറീസും കൺഫ്യൂഷൻസൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. കോവിഡിന് ശേഷം ഇപ്പോൾ റെഗുലർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണോ, ഫുൾ ഡേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണോ, അതോ പാർട്ട് ടൈം ആയിട്ടുള്ള സെഷൻസാണോ അറ്റൻഡ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏതായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ എ വണ്ടർഫുൾ ഫ്യൂച്ചർ. താങ്ക് യു.